ഞാനൊരു ചെറിയൊരു സെഗ്മെന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി അതൊരു കമന്റ്സ് റിയാക്ഷൻ സെഗ്മെന്റ്. അപ്പം നമ്മുടെ ഗസ്റ്റ് കൺഫേം അല്ലാത്തതുകൊണ്ട് ആസിഫ് ഖാനെ മാത്രമായിട്ടുള്ള ഒരു സെഗ്മെന്റ്, കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ഇത് നമ്മുടെ ട്രെയിലറിന്റെ താഴെ വന്ന് നമ്മുടെ ഓഡിയൻസിന്റെ ഒരു നാല് കമന്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കമന്റ് ആണ്, മലയാള സിനിമയുടെ ആസ്ഥാന ഫ്രീക്കൻ ആസിഫ് അലി. ഈ ഒരു കമന്റിനോട് ആസിഫ് ഖ എങ്ങനെയാ, യോജിക്കുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഹണീബിയുടെ ഒക്കെ സമയത്ത് ഈ പറഞ്ഞ സോക്കോൾ ന്യൂ ജനറേഷൻ ടാഗിലായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ആ സമയത്ത് കാണിച്ച പല പരിപാടികളും കുറച്ച് ലൗഡായിരുന്നു. ആളുകള് ഇപ്പോഴും എന്നെ കാണുമ്പോ ഹണീബി പറ്റിയാണ് ആളുകൾ സംസാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ അണ്ടിൽ എനിക്ക് പറയാനുള്ളത് കെട്ടിയോളാണ് എന്റെ വരുന്നത് വരെ ഒരു ഫ്രീക്കനായി. പക്ഷെ കെട്ടിയോളാന്റെ മാലയ്ക്ക് ശേഷം അദ്ദേഹം ഒരു ആക്ടറായി മാറി. അങ്ങനെയല്ല, അതിന് മുന്നേ ആക്ടർ ആണെങ്കിലും പക്ഷെ മറ്റൊരു ഒരു പരകായ പ്രവേശം എന്ന് പറഞ്ഞ സ്ഥാനത്ത് അല്ല, അത് ഞാൻ പറഞ്ഞു. നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അനന്തഭദ്രത്തിലൊക്കെ കേട്ടിട്ടുള്ളത്. പഴയ ഹണീബിയും ബാച്ചിലർ പാർട്ടിയും കിളിബോയിലെ ആസിഫിക്കായി നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഇത് പൊളിക്കും. അപ്പൊ ഈ നമ്മുടെ മലയാളി ഓഡിയൻസ് ഒരു ഒരു കുരുത്തം കെട്ട ആസിഫ് അലി ആണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അതെ, അതിനെ തിരിച്ചു കിട്ടും നമുക്ക് മൂവിയിലൂടെ. കുറെ നമ്മൾ ഈ ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ ഡ്രിവൻ സിനിമകൾ കുറെ ചെയ്തിട്ടുണ്ട്, ഈ സോക്കോൾ റിയലിസ്റ്റിക് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എവിടെയൊക്കെയോ ഈ പറഞ്ഞ ഒരു ഒരു യൂത്ത്ഫുൾ പടം എനിക്ക് മിസ്സായിട്ടുണ്ട്. ഒരു തിയേറ്റർ ബഹളമുള്ള ഒരു പടം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അത് ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റും കൂടെ വേണം എന്നുള്ള വെയിറ്റിംഗ് ആയിരുന്നു. കള്ള ലക്ഷണമുള്ള ആസിഫ് അലി എവിടെയോ പോയി, വീണ്ടും തിരിച്ചു വന്നു. കൂമലിന് നല്ല കള്ള ലക്ഷണം. ഇതില് അർഹത്തരം നല്ല രീതിയിൽ എന്താ അത് കാസർഗോഡ് സ്ലാങ് ആണോ? അല്ലല്ല, അറിയില്ലായിരുന്നു. അടുത്തത് ഫീൽ ഗുഡ് ഒക്കെ വിട്ട് ഇതുപോലത്തെ ഐറ്റംസ് ചെയ്യണം ആസിഫിക്ക. അതപ്പം നമ്മുടെ മലയാളി ഓഡിയൻസ് ആ ഒരു ഫീൽ ഗുഡ് സിനിമ, ഇപ്പൊ പ്രകൃതി പടം എന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ഒരു ഫീൽ ഗുഡ് മടുത്തു വരികയാണോ? അത് വീണ്ടും അവർക്കൊരു അടിച്ചു പൊളി സിനിമ മലയാളി ഓഡിയൻസ് ആഗ്രഹിക്കുന്നതായിട്ട്. ഏത് ജോണർ ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് മടുക്കും. നമ്മൾ തിയേറ്ററിൽ മിസ് ചെയ്യണം എന്താണ്, നമ്മളൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന പോലെ ഒരു ബഹളം ഒക്കെ ഉണ്ടാക്കി ഒരു ഇടിയും ഡാൻസ് ഒക്കെ ഉള്ള സിനിമ കണ്ടിട്ട് എത്ര നാളായി. ഒരുപാട് നാളുകൂടിയാണ് ആർ ഡി എക്സ് വന്നിട്ട് ആളുകൾ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു സിനിമ കൾച്ചർ തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സിനിമ എപ്പോഴും ഒരു എന്റർടൈനർ ആയിരിക്കണം. അപ്പൊ ലൈക്ക് ഓഡിയൻസിന് അങ്ങനെ തോന്നിയത് തെറ്റൊന്നുമില്ല അല്ലേ? അല്ല, എനിക്ക് തന്നെ ബോറടിച്ചായിരുന്നു. എന്റെ പല ഫ്രണ്ട്സും പറയാറുണ്ട്, നോൺ മലയാളം സ്പീക്കിംഗ് ഫ്രണ്ട്സ്, അതായത് എന്തിനാണ് ഇത്രയും വിഷമങ്ങളും പ്രശ്നങ്ങളും, അതായത് സിനിമയിൽ കുറെ കൂടെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം, ലൈക്ക് റിപ്പീറ്റഡ്ലി നിങ്ങൾ ഇത് തന്നെ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു മെന്റൽ സ്റ്റേറ്റും അതുപോലെ ആവില്ലേ എന്നുള്ള ഒരു സാധനം. സോ ഇത് മിക്സ് ആയിട്ട് എപ്പോഴും വരണം. കഥകൾ ഉണ്ടാകുമ്പോ എപ്പോഴും അങ്ങനെയെല്ലാം മിക്സ് ആയിട്ട് വരണം. അടുത്തതായിട്ട് ലാസ്റ്റ് ആണ് സണ്ണി വൈൻ ആൻഡ് ആസിഫ് അലി കോംബോ അഗൈൻ, ദിസ് കുഡ് ബി സംതിങ് ബിഗ്. അപ്പൊ ഈ ഒരു കോംബോ ആളുകൾ ഒരു സ്പെഷ്യൽ ആയിട്ട് എടുക്കുന്നുണ്ടോ? നല്ല സിനിമകളാണ്. ഇപ്പൊ മോസിലെ കുതിരമീനുകളും കുറ്റവും ശിക്ഷയുമാണ് ഞാൻ സണ്ണി ഒരുമിച്ച്. അത് രണ്ടും നല്ല സിനിമകളായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം. ഓ, പക്ഷെ ഇനി അടുത്തൊന്നും അതിന്റെ കൂടെ ഒരു പടം ചെയ്യില്ലേ? പക്ഷെ ഭയങ്കര ക്രേസി കോമ്പിനേഷൻ ആയിരുന്നു സണ്ണി ആസി. ലൈക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് വെരി നല്ല രസമുള്ള ഷൂട്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു കോളേജ് ടൂർ മൂടായിരുന്നു എല്ലാരും.